ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും, ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ, അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ, ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ, ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ. അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും. ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-1123356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-290-1701 മിസ് കോൾ ചെയ്യൂ. വേണു ചേട്ടാ, പത്രം വരാറായില്ലേ? നേരമായി വരുന്നേ ഉള്ളു മോനെ. നിനക്കെന്താ, ചായയോ കാപ്പിയോ? കടുപ്പത്തിലൊരു ചായ. ആള് വന്നല്ലോ. ആ ഇന്നത്തെ താമസേ, ഒരുപാട് വൈകിയല്ലോ. ഒന്നും പറയണ്ട വേണു, നാടകമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളുടെ വെച്ച് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ കമ്മിറ്റിക്കാരുമായി കാശരപാട് കാര്യമൊക്കെ സംസാരിച്ചു വന്നപ്പോ സമയം പോയി. ഇപ്പൊ സമയത്തില്ല, ഇപ്പൊ ഓണാട്ടുകാരെ പ്രതിഭയില്ല. നീ ഇനി എന്നാ തിരിച്ചു പോകുന്നത്? നല്ല കമ്പനിയാണോ? ഉറപ്പില്ല ചേട്ടാ, നല്ല കമ്പനിയാ. ഒരുപാട് വർഷമായില്ലേ ഈ നാടും വീടും ഒക്കെ വിട്ടിട്ട്. മക്കളൊക്കെ ഒരു കരക്കായ, എല്ലാം നിർത്തി നാട്ടിൽ തന്നെ കൂടണം. പരോള അല്ലേ? നിനക്ക് പരോള കിട്ടിയല്ലേ? അതെ. സ്റ്റേഷൻ എസ് ഐ ഒന്ന് നേരത്തെ കാര്യമായ ഫലമൊന്നും കണ്ടില്ല. എസ് ഐ ഒമാരാളാ. ആരെവിടേക്ക് എതിർത്താലും ഞാൻ തിരിച്ചു വരുമെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കണ്ട്. വാ, പുറത്തോട്ടിക്ക. നീ ജയിലിൽ പോയതിന് ശേഷം എൻ്റെ അമ്മയെ പോലും അവരെ വെറുതെ വിട്ടില്ല. പ്രതികരണ ശേഷിയില്ല ജീവിക്കുന്നതിനെക്കാട്ടല്ലത്, മരിക്കുന്നതാ. അന്നേ ഞാൻ അവർക്ക് വേണ്ടി കരുതി വെച്ചതാ ഇത്. ഈ ഭൂമിയിൽ എവിടെയാണെങ്കിൽ ആ വിധി നമ്മൾ നടപ്പിലാക്കും. എടാ, കാലിലിരെ തേടി പോകുന്നു, ഇര കാലിനെ തേടിയെത്തും.
തീർക്കണം. ഹലോ, നീ എവിടാ? എന്താ റെഡിയായി? ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ എത്തും. നിങ്ങൾ നമ്മുടെ സൈറ്റിൽ നിന്നാ മതി. നീ എത്തിയോ?
ഇതെന്തു വേളയാ രണ്ടു പതി? ഇത് വേറൊരു സാധനം. നിങ്ങൾ സുഗന്ധമുള്ള നിറങ്ങളുണ്ടോ? അങ്ങനെയും നിറങ്ങളുണ്ടോ? നീയൊന്ന് വരച്ചു നോക്ക്. സത്യവളിയാ, കൊള്ളാം. പിന്നെ എന്നെ ഒട്ടാൻ നിൽക്കരുത്. രണ്ടു ദിവസം മുമ്പ് എനിക്കൊരു പണി കിട്ടിയതാ, അതാ പറഞ്ഞത്. പിന്നെ എങ്ങനെ രക്ഷപ്പെട്ട്? ഞങ്ങളൊരിക്കലും ചേട്ടനെ പറ്റത്തില്ല. കാര്യം ഞങ്ങൾ തരികയാണെങ്കിലും കൂടെ ഉള്ളവനെ ചതിക്കത്തില്ല. എന്നെ ഒറ്റുകൊടുത്ത പിന്നെ നീയൊക്കെ വീട്ടിൽ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങത്തില്ല. അതേ കരിമ്പിക്കാട്ടി കയറിയുള്ള അവസ്ഥ അറിയാലോ, അതായിരിക്കും എൻ്റെയൊക്കെ സ്ഥിതി. സുധനോ, ഇരിക്കു മോനെ, ഞാനവനെ വിളിക്കാം. ഡാ, നേരം കുറയായി, എണീറ്റേ. നിന്നതിരക്ക് ഇതേ സുധൻ വന്നിരിക്കുന്നു. ആ, നീ റെഡിയല്ലേ? പണിക്ക് പോണ്ടേ? തരോടാ പണി. ആ, നമുക്ക് അവിടെ പോയി ചോദിക്കാം. വാ, എന്നാ ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. ആ, ശിവ ഒന്നുമില്ലേ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ജോലി ഉണ്ടെങ്കിൽ എട്ടനയോടെ കൊണ്ടുപോകും, വീട്ടിലാകെ ബുദ്ധിമുട്ടാ. വൈകിട്ട് പറ. ആ ശരി. നിന്റെ നെഞ്ചത്തൂടിയാണ് അവിടെ വണ്ടി ഓടിച്ച. എടാ പോട്ടെ, പോട്ടെ സുഹൃത്തെ, അവരറിയാതെ പറഞ്ഞു പോയാ. ഇച്ചനെ പോടാനെ. എന്താ വാ, പ്രശ്നം ഉണ്ടാക്കണ്ട. അവനേതാടാ? അവൻ ഈ കോണേ ഉള്ളതാ. നീ വാ, എനിക്ക് ഒരു പണിയുണ്ട്. അവന്മാര് മിക്കവാറും നമുക്ക് പണി ഉണ്ടാക്കി തരുമെന്നാ തോന്നുന്നത്. അവന്മാര് മിക്കവാറും പണി വേടി. നീ വന്ന കാര്യം പറ. അതെ, വേറൊരു കാര്യമുണ്ട്. കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്, വില കൂടുതലാ. അത് വിറ്റുമാറ്റ. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പിള്ളേരെ പിടിച്ചാൽ മതി. ആ, എന്തായാലും നോക്കാം. നീ ഇത് പിടി, മറ്റേ നാളെ എത്തി. മൂന്നിനും ഒരു കാര്യം കൂടി, നമ്മളെന്ന് പറഞ്ഞാൽ കേസ് കിട്ടി നടക്കൂ. ആളില്ലാത്തൊരു വീട് കിട്ടിയിട്ടുണ്ട്. അത് റെഡിയാ, പക്ഷെ ചോള വേണം. ചോള പൈസ അടാ അരിഞ്ഞ് പിടിക്കണ്ട, അതൊക്കെ റെഡിയാ. ആ, എന്നാ ഓക്കെ. മുരി, കോണിനൊരു സാധനം ഉണ്ടാ, എൻ്റെ പൊന്നോ, സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ പലവട്ടം ശ്രമിച്ചു നോക്കി, പക്ഷെ നടക്കുന്നില്ല.
വീട്ടിലെ കാര്യം അലക്കുമ്പോഴാണ് പ്രശ്നം. അമ്മയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇങ്ങും എത്തിയിട്ടില്ല. നീ കല്യാണം കഴിക്കും, അപ്പം കുറേ ബുദ്ധിമുട്ടൊക്കെ മാറും. ഈ ബുദ്ധിമുട്ടിനിടയ്ക്ക് ഒരു പെണ്ണയോടെ കൊണ്ടുവന്നിട്ട് അത് വേണ്ട, അതൊക്കെ ഇരിക്കട്ടെ. നിനക്ക് ആ രാഘവൻ ചേട്ടൻ കൊണ്ടുവന്ന് കല്യാണമല്ലോ എന്തായി? അത് പറയാതിരിക്കും നല്ലത്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അന്വേഷിച്ച് വന്നപ്പോൾ കോളേജിൽ നിന്നുള്ള ചെറുക്കനെ അവർക്ക് വേണ്ടെന്ന്. അതല്ലെങ്കിലും അങ്ങനെ തന്നെ. ഞാൻ പിന്നെ നമ്മുടെ കോളേജ് വിളിച്ച പയ്യന്മാരല്ലേ, നീ അവന്മാരും ശ്രദ്ധിച്ചോളൂ. നിന്നോട് ഞാനത് പറയാനിരുന്നത്, അവന്മാരും നമ്മൾ തമ്മിലുള്ള ആ ആക്സിഡൻ്റ് പ്രശ്നം ഉണ്ടല്ലോ, അന്ന് മുതലേ നോട്ട് വിട്ടത്. അവന്മാർ കാശുള്ളവന്മാര്, നീ അത് വിട്ടേക്ക്. സമയം, ഞാൻ പോട്ടെ. ശരിയടാ. ആ ശരിയാണ്. ടാ